പ്രൊഫഷണൽ കോഴ്സുകൾക്ക് കർണാടകത്തിൽ എങ്ങനെയാണ് പ്രവേശനം ലഭിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോനകത്ത് പറയുന്നത്. നിങ്ങൾക്ക് MBBSനോ BDSനോ അല്ലെങ്കിൽ BAMS തുടങ്ങിയിട്ടുള്ള ആയുഷ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നീറ്റ് പരീക്ഷയാണ് ഈ വർഷം 2024 എഴുതേണ്ടത്. അത് എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ കർണാടകത്തിലെ കൗൺസിലിംഗ് വെബ്സൈറ്റ് ആയിട്ടുള്ള KEA വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. February 10 വരെയാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് BSc നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനും ഇതേ സൈറ്റിൽ തന്നെ അപേക്ഷിക്കണം. KEA വെബ്സൈറ്റിനകത്ത് അപേക്ഷിക്കണം. പ്രത്യേക ഓർമ്മയ്ക്ക് എൻട്രൻസ് ഉണ്ട്. April 18-19 നടത്തുന്ന എൻട്രൻസ് എക്സാം എഴുതി അതിനകത്ത് ഏറ്റവും മികച്ച റാങ്ക് വാങ്ങിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച കോളേജിൽ യാതൊരു ഡൊണേഷനും ഇല്ലാതെ ഗവൺമെൻറ് ഫിക്സ് ചെയ്ത പ്രകാരമുള്ള ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള അവസരമാണ്. അപ്പോൾ ഇത് മിസ്സാക്കരുത്. ഇപ്രാവശ്യം ഇവിടുത്തെ ഈ എൻട്രൻസ് വഴിയാണ് പൂർണ്ണമായിട്ടുള്ള അഡ്മിഷൻസ്. ഇനി എൻജിനീയറിങ്ങിൻ്റെയൊക്കെ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഈ എൻട്രൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള എലിജിബിലിറ്റി ഇല്ല. അവിടുത്തെ നമുക്ക് മാനേജ്മെൻറ് സീറ്റുകളാണ് എടുക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ അഗ്രികൾച്ചർ കോഴ്സുകൾ, അതുപോലെ തന്നെ BBSc തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾക്കൊക്കെ അവിടുത്തെ നേറ്റിവിറ്റി പ്രകാരമുള്ള അല്ലെങ്കിൽ അവർ പറയുന്ന പ്രത്യേക ക്ലോസുകൾ എലിജിബിലിറ്റി ഉള്ളവർക്ക് മാത്രമാണ് ലഭിക്കുക. ഓക്കെ, അപ്പോൾ കർണാടകത്തിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ മുഴുവൻ ഡൗട്ടുകൾ തീർക്കാനായിട്ട് കോളേജ് ഗ്രൂപ്പായിട്ട് കോൺടാക്ട് ചെയ്യുക. ഏറ്റവും മികച്ച ഗൈഡൻസിനായിട്ട് കോളേജ് ഗ്രൂപ്പ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, സി യു, ബെസ്റ്റ് വിഷസ്.